ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് വിശുദ്ധ കുർബാന മധ്യ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായത്തിന്റെ 45 മുതൽ 57 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷമുള്ള ഈശോയുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുക. രണ്ടു കൂട്ടം ആളുകൾ എപ്പോഴും ഈശോയെ പിന്തുടർന്നു കൊണ്ടിരുന്നു. ഒന്നാമത്തെ ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ അവന്റെ മഹത്വം കണ്ട് അവനെ അനുഗമിച്ച ആളുകൾ. രണ്ടാമത്തെ കൂട്ടരാകട്ടെ, അവന്റെ മഹത്വം കണ്ടിട്ടും അവന്റെ അത്ഭുതങ്ങൾ കണ്ടിട്ടും അവനിൽ വിശ്വസിക്കാതെ അവന്റെ കൂടെ നടന്നവരും അവന്റെ കൂടെ ഉണ്ടായിരുന്നു. യേശുവിനെ വധിക്കാനായിട്ട് ഗൂഢാലോചന നടത്തുന്ന ഫരിസേയരെയും നിയമജ്ഞരെയും പ്രധാന പുരോഹിതരെയും നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ വായിക്കുന്നുണ്ട്. യേശുവിന്റെ പോപ്പുലാരിറ്റി ജനങ്ങളുടെ ഇടയിൽ വളർന്നു വരുന്നത് കണ്ടപ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു അസ്വസ്ഥതയ്ക്ക് കാരണമായി. അപ്പോൾ ഈശോയെ വധിക്കാനായിട്ട് അവർ ഗൂഢാലോചന നടത്തുകയാണ്. യേശുവിന്റെ പോപ്പുലാരിറ്റി വർദ്ധിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം അവന്റെ പിന്നാലെ പോകുമെന്നും തങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു സ്വാധീനം നഷ്ടപ്പെടുമെന്നും അവർ ഭയപ്പെടുകയാണ്. യേശുവിന്റെ കാലത്ത് മാത്രമല്ല, നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലും ഈ ഒരു മനോഭാവം ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ നിലനിൽക്കുന്നുണ്ട്. നമ്മളിൽ എത്രമാത്രം തിന്മയുണ്ടെന്ന് മനസ്സിലാക്കാൻ അത് അപരം ചെയ്യുന്ന നന്മകളെ എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് മാത്രം ഒന്ന് പരിശോധിച്ചാൽ മതി. മഹാപുരോഹിതനായ കയ്യപ്പാസിനെ നമ്മളിവിടെ കാണുന്നുണ്ട്. ഒരു മനുഷ്യൻ എല്ലാ ജനങ്ങളുടെയും പാപങ്ങൾക്ക് പരിഹാരമായി മരിക്കണമെന്ന് അറിയാതെ തന്നെ വിളിച്ചു പറയുമ്പോൾ കയ്യപ്പാസ് യഥാർത്ഥത്തിൽ യേശുവിന്റെ യഥാർത്ഥമായ ദൗത്യത്തെക്കുറിച്ച് പ്രവചിക്കുകയാണ്. ഈശോയിൽ പ്രിയമുള്ളവരെ, ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോഴും ഈ ഫരിസേയ നിയമജ്ഞ മനോഭാവം നമ്മുടെ ഇടയിലും എല്ലാം ഉണ്ട്. മറ്റുള്ളവരിലെ നന്മയെ അംഗീകരിക്കാതെ സ്വന്തം സ്വാർത്ഥമായ താല്പര്യങ്ങളും സ്ഥാനങ്ങളും മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നവർ ഈ ഫരിസേയ നിയമജ്ഞ ഗണത്തിൽപ്പെടുന്നവരാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു പുതിയ ദിവസത്തിൽ നമുക്ക് മറ്റുള്ളവരിലെ നന്മയെ അംഗീകരിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദിവസം ആശംസിക്കുന്നു. ആമീൻ.